നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ മാതൃഭൂമി ചാനലിലെ ആ വേണുനാഥം താൽക്കാലത്തേക്ക് അവർ പുറത്താക്കി അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി അദ്ദേഹം മറ്റേതെങ്കിലും ചാനലിലോട്ട് പോയേക്കാം അതെ വേണു ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകനെ പണ്ട് ആ ലാപ്ടോപ്പൊക്കെ ഹാർമോണിയാക്കി വിപ്ലവമാകാനൊക്കെ പാടിയിട്ടുള്ള ആ വ്യക്തിയെ മാതൃഭൂമി ചാനൽ പുറത്താക്കി എന്ന വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിനെ അവർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് എങ്കിൽ എന്നാൽ ഇപ്പോൾ ആ മാധ്യമ സ്ഥാപനം അവർ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടോ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിനെ പുറത്താക്കി എന്ന വാർത്തയാണ് വരുന്നത് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകയ്ക്ക് നിരന്തരമായിട്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതിലെത്രമാത്രം സത്യം ഉണ്ട് എന്നറിയില്ല എന്തായാലും നിരവധി മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പല മാധ്യമ ജഡ്ജിമാരും പുലികളുമൊക്കെ ഇങ്ങനെയും ചില അണിയറക്കഥകളും ഇവരെ പറ്റിയൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ മുമ്പിലിരുന്ന് പല കാര്യങ്ങൾക്കും തള്ളിമറിക്കുകയും ആ ആധികാരികമായിട്ട് വിധിയൊക്കെ പറയുകയും ചെയ്യുന്ന പലരും നാളെ ഇതുപോലുള്ള അവരുടെ മൂടുപടമൊക്കെ പൊളിഞ്ഞു വീഴുമ്പോൾ ഇത് ഇത്രയ്ക്കിത്രേ ഉള്ളായിരുന്നു എന്ന അറിവ് ചിലരെയെങ്കിലും ഞെട്ടിച്ചേക്കാം എന്തായാലും ഇപ്പോൾ ഈ വേണു ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ ആ ചാനലിൽ നിന്ന് പുറത്താക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇനി പകരം വരാൻ പോകുന്നത് അതിലും വലിയ പുള്ളിയാണെന്നാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരാളെ അറിയാമല്ലോ അങ്ങ് ഡൽഹിയിൽ ഓക്സിജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു ഓർത്തു നോക്കുക കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ബെമ്പറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളൊക്കെയായിരുന്നു ഓണം വെമ്പറേ ഒരു പാവയ്ക്ക വലിപ്പത്തിലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് മൂക്കിന് താഴെ ആർക്കാണ് ബെമ്പർ അടിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കാത്തിരു സാധിക്കാതിരുന്നവരാണ് നമ്മുടെ പ്രവർത്തകർ എന്ത് അന്വേഷണാത്മക മാധ്യമപ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് അവർക്ക് പക്ഷേ ഡൽഹിയിൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അത് മോദി കൊടുക്കാത്തതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ബലത്തിൽ ഇവിടെ കേ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് നിലവിളിക്കും അങ്ങനെ നിലവിളിച്ച ഒരാളാണ് പകരം വരാൻ പോകുന്നത് എന്തായാലും നന്നായിരിക്കട്ടെ വേണുവിൻ്റെ പാത തന്നെ പിന്തുടരാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോയാൽ താങ്കൾക്കുള്ള ഇനി മറ്റൊരു ചാനലിലെ ആ അവിടുത്തെ അവതാരയ്ക്ക് അല്ലെങ്കിൽ ആ ചർച്ച നയിക്കുന്ന ആ വ്യക്തിക്ക് ഇതുവരെയും ലൗചിഹാദും അതിനെ തുടർന്നുള്ള സംശയങ്ങളൊന്നും അവസാനിച്ചിട്ടേയില്ല അല്ലെങ്കിൽ അവർ ഒരു പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണാം ലൗചികാതി ഇല്ല എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ലൗജികാതി ഇല്ല എന്നാണ് പറയുന്നത് പല രീതിയിൽ ഇതിന് വിശദീകരണം തന്നു കഴിഞ്ഞു ഇനി അന്തങ്കമ്മികൾക്കും ഈ വ്യക്തിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം അതായത് നമ്മുടെ നിയമസഭയിൽ ചെന്നിട്ട് ഇവിടെ കേരളത്തിൽ നോക്കുകൂലി ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നോക്കുകൂലി ഇല്ല എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത് അതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനത്ത് നോക്കുകൂലി ഇല്ല എന്നാണോ അല്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നോക്കുകൂലി ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ എങ്കിലും ഇപ്പോഴും നോക്കുകൂലി വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുറന്നു പറയട്ടെ നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന ഏതെങ്കിലും അപ്പാവിയെ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ വാചക കസർത്തുകൊണ്ട് അവരുടെ മേൽ ഇവിടെ ലൗജിഹാദ് ഇല്ല എന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ അഭിപ്രായമല്ല അല്ലെങ്കിൽ അവരുടെ തോൽവിയല്ല മൊത്തവും ജന ജനങ്ങളുടെ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇതിന് കൃത്യമായിട്ട് ഉത്തരം തരാൻ അറിയാവുന്നവർ വേറെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുറത്തുണ്ടോ എന്ന് ഓർക്കണം ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ പ്രതിനിധി അവിടെ അവരെ പിടിച്ചിരുത്തി അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ നിങ്ങൾ മാത്രം സംസാരിച്ച് ഒടുവിൽ ഇവിടെ ലൗചിക്കാതില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ അതല്ല സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഒരിക്കലും ഒരു ജഡ്ജിമാരല്ല അല്ലെങ്കിൽ അവസാന വാക്കല്ല എന്ന് നിങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള കാര്യമാണ് പത്തൊൻപതിനായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പിടിച്ചത് ഒന്നിനുമല്ല പത്തൊൻപതിനായിരം കോടി രൂപയുടെ ഇറാനിൽ നിന്നാണ് അത് വന്നത് അഫ്ഗാനിൽ നിന്ന് ഉണ്ടാക്കിയതുമാണ് ഈ മറ്റൊരു വ്യവസായവും മറ്റൊരു ഒരു സംഗതിയും ഇല്ലാത്ത അഫ്ഗാനിൽ ഇത് ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കണം അപ്പോൾ ആരായിരിക്കും അതിന് പിന്നിലെന്നും നിങ്ങൾ ഓർക്കണം എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും ഇതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കരുത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയുന്നതെങ്കിൽ അദ്ദേഹം പോലും എത്ര നിസ്സഹായനാണ് എന്ന് ഊഹിക്കുക അദ്ദേഹത്തിന് പോലും പറ്റുന്നില്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ വ്യക്തികളുടെ ജീവിതം എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നത്തെ മരണത്തിൻ്റെ കണക്ക് മരണ നിരക്ക് ഇരുന്നൂറ്റി പതിനാല് പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന റിപ്പോർട്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്